നമസ്കാരം. ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ അധ്യാപക നിയമനത്തിനായി കാത്തിരിക്കുകയാണ്. ഗവൺമെന്റ് എൽ പി സ്കൂൾ, യു പി സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പി എസ് സി ആണ് പരീക്ഷ നടത്തി ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഒഴിവുകൾ കണക്കാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് എല്ലാ വർഷവും നടക്കുന്ന സ്റ്റാഫിംഗ് സെഷൻ. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ. കരിയർ വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയമുള്ളവരെ, ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് വിവിധ പി എസ് സി പരീക്ഷകളിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് അധ്യാപന നിയമനത്തിനായി കാത്തിരിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളുകളിലെ, എയ്ഡഡ് സ്കൂളുകളിലെ എല്ലാ വർഷവും നടക്കുന്ന ഒന്നാണ് തസ്തിക നിർണയം എന്ന് പറയുന്ന സ്റ്റാഫ് ഫിക്സേഷൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതെല്ലാം സ്കൂളുകളിൽ, ഏതെല്ലാം ക്ലാസുകളിൽ, ഏതെല്ലാം സബ്ജക്റ്റുകളിൽ അധ്യാപക ഒഴിവുകൾ എത്രയുണ്ട് എന്ന് കണക്കാക്കി നിയമനം നടത്തുന്നത്. ഇതിൽ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങൾ മാനേജ്മെന്റ് ആണ് നടത്തുന്നത് സർക്കാരിന്റെ അംഗീകാരത്തോടെ. എന്നാൽ ഗവൺമെന്റ് സ്കൂളിന്റെ എല്ലാ തലങ്ങളും എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെ പി എസ് സി ആണ് നടത്തുന്നത്. അപ്പോൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളിലേക്കാണ് പി എസ് സി അഡ്വൈസ് നടത്തുന്നത്. ഈ ഒഴിവുകൾ കണക്കാക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം സ്റ്റാഫ് ഫിക്സേഷൻ അഥവാ തസ്തിക നിർണയമാണ്. കുട്ടി മുൻകാലങ്ങളിൽ ഓരോ ക്ലാസ്സുകളിലെയും കുട്ടികളുടെ തല എണ്ണിയാണ് കുട്ടികളെ കണക്കെടുക്കുകയും അങ്ങനെ അധ്യാപക അനധ്യാപക തസ്തികകൾ നിർണയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി അത് പുതിയ രീതിയിലേക്ക് വരികയും ആധാർ അധിഷ്ഠിതമായ കുട്ടികളുടെ കണക്കുകൾ എടുത്തുകൊണ്ടാണ് തസ്തിക നിർണയം നടത്തുന്നത്. അങ്ങനെ ഈ വർഷത്തെ 2022-23 വർഷത്തെ തസ്തിക നിർണയം നടത്തേണ്ട തീയതി ജൂലൈ 15 ഇപ്പോൾ ആ ഡേറ്റ് ജൂലൈ 31 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ കാരണം കെ ഇ ആർ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ മാനേജ്മെന്റുകൾ സമർപ്പിച്ചിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് തസ്തിക നിർണയം നീണ്ടുപോയതെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജൂലൈ 31 തസ്തിക നിർണയം പൂർത്തീകരിക്കുകയും ജൂലൈ 15 പ്രാബല്യ തീയതിയിലായിരിക്കും ഓർഡർ ഇറങ്ങുക എന്നതാണ്. ഇത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകാരെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വിവിധ തസ്തികകളുടെ ഒഴിവുകൾക്ക് ഇത് ബാധകമല്ല. അവരുടെ നിയമനത്തെ ഇത് വൈകിയാലും യാതൊരു രീതിയിലും ബാധിക്കില്ല. ഇപ്പൊ എൽ പി ആണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ അഡ്വൈസ് വന്നു, കൊല്ലം ജില്ലയില് അഡ്വൈസ് അപ്പോയിന്റ്മെന്റ് ചാർട്ട് പി എസ് സി പ്രസിദ്ധീകരിച്ചു, ചില സാങ്കേതിക കാരണങ്ങളാൽ അഡ്വൈസ് അയച്ചു തുടങ്ങിയിട്ടില്ല. മറ്റ് ജില്ലകളൊക്കെ ഏകദേശം ഈ പ്രക്രിയ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുതുതായി ഈ വർഷം ഉണ്ടായ ഒഴിവുകൾ, കുട്ടികളുടെ എണ്ണം കൂടുമ്പോഴാണ് പുതിയ തസ്തികകൾ ഉണ്ടാകുന്നത്, അതേപോലെ റിട്ടയർമെന്റ് പല കാരണങ്ങളുണ്ടാവും. അപ്പൊ കുട്ടികളുടെ എണ്ണം കൂടിയത് കൊണ്ട് പുതുതായി ഏതൊക്കെ സ്കൂളിൽ ഏതെല്ലാം സബ്ജക്റ്റുകളിൽ എത്ര തസ്തികകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നത് ഈ സ്റ്റാഫിംഗ് സെഷൻ പൂർത്തിയാകുമ്പോഴാണ്. അതിൻ പ്രകാരമുള്ള ഒഴിവുകൾ ഡിപ്പാർട്ട്മെന്റ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ആകുമ്പോഴേക്കും ഏതാനും മാസങ്ങൾ എടുക്കും. എന്തായാലും ഈ വർഷം തന്നെ പുതിയ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് അഡ്വൈസ് ഉണ്ടാകും, നിയമനമുണ്ടാകും. ആരും അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ചിലരൊക്കെ പറയുന്നത് പി എസ് സി പരീക്ഷ എഴുതി ഷോർട്ട് ലിസ്റ്റ് വന്ന് റാങ്ക് ലിസ്റ്റ്
വന്നതുവരെ ഉണ്ടായതിനേക്കാൾ വലിയ ടെൻഷനാണ് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമുള്ള ഈ അഡ്വൈസിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്നത്. ഇത് നൂറുകണക്കിന് കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു റാങ്ക് ലിസ്റ്റ് വന്ന് നിയമനം ആരംഭിക്കണമെങ്കിൽ അതിന് സാങ്കേതികമായി പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതുണ്ട്. മനുഷ്യനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ചില കാലതാമസങ്ങൾ വരും. പിന്നെ ഇടയ്ക്ക് പലതരത്തിലുള്ള കേസുകളും പരാതികളും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും ഉൾപ്പെടാത്തവരും ഒക്കെ ഉന്നയിക്കും. അപ്പൊ അതൊക്കെ തീർത്തതിന് ശേഷം മാത്രമേ, പരിഹരിച്ചതിന് ശേഷം മാത്രമേ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം അഡ്വൈസിലേക്കും തുടർന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡറിലേക്കും പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ ജൂലൈ 31-ാം തീയതി തീരുകയും എത്രയും വേഗം ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് പുതിയ അഡ്വൈസുകൾ ഉണ്ടാകും. ഇത്തരത്തിൽ തൊഴിൽ സംബന്ധമായ, വിദ്യാഭ്യാസ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ പുതിയ വിവരങ്ങൾ അറിയാൻ കരിയർ വ്ലോഗ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകളിൽ കാണുക. നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടുകൾക്ക് പൂർണ്ണ നന്ദി അറിയിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സി യു എഗെയിൻ. താങ്ക് യു.